السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن برنام نوتيبت മരണത്തെ കുറിച്ചുള്ള ചർച്ചയിലാണല്ലോ നാം. ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അറിയും തോറും നാം ആ മരണത്തിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ആഹിറത്തിലേക്കുള്ള ആ യാത്രയിലേക്കുള്ള ഒരുക്കത്തിന് വേണ്ടി തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ നമുക്ക് വന്നു ചേരും. അതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒക്കെയുള്ള ചർച്ച പഠനം അത്യാവശ്യമായ ഒരു വിഷയം തന്നെയാണ്. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ എന്ന മഹത്തായ ആയത്ത് ഈ അർത്ഥങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചെറിയ ഒരു വാചകത്തിൽ ഒതുക്കി വിശാലമായ ഒരു ലോകമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് മുമ്പിൽ തുറന്നു കാണിച്ചിട്ടുള്ളത്. നമ്മുടെ യാത്ര ജനനം മുതൽ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയുടെ അവസാനിക്കുന്ന പ്ലാറ്റ്ഫോം, അത് ഈ ഭൂലോകത്തിലെ ഖബർ എന്ന വീടാണ്. ഇഹലോകത്തിലെ അന്ത്യവും പരലോകത്തിൻ്റെ തുടക്കവും ഖബർ എന്ന ആ വീട് മുതൽക്കാണല്ലോ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേവലം സൂറത്തുൽ ഫാത്തിഹയുടെ കേവലം ഒരർത്ഥം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ഒരു വ്യാഖ്യാനം മനസ്സിലാക്കിയത് കൊണ്ടോ മാത്രമായില്ലല്ലോ. സൂറത്തുൽ ഫാത്തിഹ നമുക്ക് പറഞ്ഞു തരുന്ന വിശാലമായ ആ വിവരണങ്ങളുടെ ചെറിയ ഒരു തോതിനെങ്കിലും നാം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. ഇന്നലെ നാം മരണത്തിൻ്റെ ഘട്ടത്തെക്കുറിച്ചും മരണഘട്ടത്തിൽ ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് അനുഭവിക്കുന്ന സുഖ ദുഃഖങ്ങളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കേട്ടു. യഥാർത്ഥത്തിൽ മരണം മനുഷ്യൻ്റെ റൂഹ് വിട്ടുപിരിഞ്ഞ് ഇനി ആ ശരീരവുമായി അല്ലെങ്കിൽ ആ ജഡവുമായി റൂഹിന് ഒരു ബന്ധവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതേസമയത്ത് സത്യവിശ്വാസിയുടെ റൂഹാണെങ്കിൽ അത് സ്വർഗത്തിലെ എലിയിലേക്ക് പോവുകയും സത്യനിഷേധിയുടെ സിജീനിലേക്ക് പോവുകയും ഒക്കെ ചെയ്യും. എന്നാലും ഈ ഖബറുമായും മയ്യിത്തുമായും ആ റൂഹിന് ബന്ധമുണ്ടാകും. ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അദ്ദേഹത്തിൻ്റെ അൽ ജന്നത്തു വന്നാർ എന്ന വഫഖദത്തുൽ ഔലാദും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, മയ്യിത്ത് കുളിപ്പിക്കുന്ന ഘട്ടം, ഫിദാ ഉസിലൽ ജസദു നാദത്തിർ റൂഹു ബി സൗതിഹി യസ്മഉഹു കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസു വൽ ജിന്ന്. മയ്യിത്ത് കുളിപ്പിക്കാൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ റൂഹ് വിളിച്ചു പറയും. എത്രേ വലിയ ഒരു ശബ്ദത്തിലാണ് വിളിച്ചു പറയുന്നത്, പക്ഷേ മനുഷ്യനോ ജിന്നോ ആ ശബ്ദം കേൾക്കില്ല. മറ്റു ജീവജാലങ്ങൾക്കൊക്കെ അത് കേൾക്കാനുള്ള കഴിവുണ്ട്. മൃഗങ്ങൾ അത് കേൾക്കും, പക്ഷിപ്രവാദികളൊക്കെ അത് കേൾക്കും. അങ്ങനെ മനുഷ്യനോ ജിന്നോ കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ അന്ത്യം അപ്പോൾ തന്നെ സംഭവിക്കും. അപ്പോൾ അള്ളാഹു അത് അവരെ കേൾപ്പിക്കാതിരിക്കുകയാണ്. എന്നാലും ഈ മയ്യത്ത് വിളിച്ചു പറയും, അല്ലെങ്കിൽ ആ റൂഹ് വിളിച്ചു പറയും, ബില്ലാഹി അലൈക യാ ഗാസിൽ ഇൻ സിയാബഹു ബിരിഫ്ഖിൻ. മയ്യത്തിനെ ചൂണ്ടിക്കൊണ്ടാണ് ആ റൂഹ് പറയുന്നത്, എൻ്റെ ജഡമാണ് ആ കിടക്കുന്നത്. ആ ജഡത്തിലെ വസ്ത്രങ്ങൾ വളരെ മാർദ്ദവമായാണ്. ധൃതി കൂട്ടിക്കൊണ്ടല്ല നീ അഴിച്ചു വെക്കേണ്ടത്, അതിനെ നീ മാർദ്ദവം ചെയ്യൂ. ഇദാ സുബ്ബ അലൈഹിൽ മാഉ തഖൂലു യാ ഗാസിൽ അല്ലാ തംസി ബിയദിക അലാ ജസദിഹി ബിഖുവ്വത്തിൻ ഫൈനഹു മഹ്റൂഖ്. നിന്റെ കൈകൊണ്ട് ആ ശരീരത്തിൽ വളരെ ശക്തിയോടുകൂടെ നീ അതിനെ സ്പർശിക്കരുതേ, കാരണം അത് അവശനായി കിടക്കുകയാണ്. ഫൈദാ ഫറഗ മിൻ ഗസ്ലിഹി വവളഹു ഫീ കഫ്നിഹി ഫിദാ ഫുരിഗ മിൻ ഗസ്ലിഹി വവളഅ വളഅഹു ഫീ കഫ്നിഹി ദഖലത് ബൈനൽ ജസദി വൽ കഫൻ. അങ്ങനെ ആ മയ്യത്തിൻ്റെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞാൽ അതിനെ മയ്യത്തിൻ്റെ കഫമ്പടയിലേക്ക് ആ ശരീരത്തിൽ വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സന്ദർഭം മയ്യ ആ റൂഹ് അങ്ങോട്ട് വരികയും ഒമായത്തക്കല്ലും അഹദും വിഷയിൻ ഇല്ലാ വൽ മയ്യത്തു യുസ്മഹു, ആളുകൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ ആ സമയത്ത് ആ മയ്യത്ത് അത് കേൾക്കുന്നുണ്ട്. ലാക്കി മുനി എൻ നൊത്തുക്കു, ആ മയ്യത്തിന് സംസാരിക്കാൻ കഴിയില്ല എന്ന് മാത്രം അത് കേൾക്കുന്നുണ്ട്. ഇതാ അറാദൽ ഗാസിലു അയ്യറുബത്തൽ കഫന നാദത്ത്, കഫമ്പട മൂടാനൊരുങ്ങുന്ന സമയം ആ മയ്യത്ത് വിളിച്ചു പറയും, അത്രേ ബില്ലാഹി ലാ തറുബത്തുൽ കഫന ഹത്താ അറാ വജ്ഹ അഹ്ലി വ ഔലാദി വ അഖാരിബി.
നിങ്ങൾ ഒന്ന് എൻ്റെ മുഖം ഒന്ന് തുറന്നു കാണിക്കണം. എനിക്ക് എൻ്റെ കുട്ടികളെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ബന്ധുക്കളെയും ഒക്കെ ഞാനൊന്ന് കാണട്ടെ. ലിയാൻ ഹാദ ആഹിറു റുഇയത്തി ലഹും. ഇത് ഞാൻ അവരെ അവസാനമായി കാണുന്ന ഒരു രംഗമാണ്. ഇനി എനിക്ക് അവർ കാണാൻ കഴിയില്ല. ഫൈനിൽ യൗമ ഉഫാരിഖുഹും ഫലാ അറാഹും ഇലാ യൗമിൽ ഖിയാമ. ഇന്നേ ദിവസമേ എനിക്ക് അവരെ കാണാൻ കഴിയുള്ളൂ. ഖിയാമത്ത് നാൾ വരെയും ഇനി അവരെ എനിക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ആ മയ്യത്ത് ആ കഫൻ ചെയ്യുന്ന സന്ദർഭത്തിൽ വിളിച്ചു പറയുമത്രേ, ഇദാ ഖറജു മിനദ്ദാരി വ നാദാ ബില്ലാഹി അലൈക്കും അംഹിലൂനി ഹത്താ ഉദ്യഅകും ഇദാ റഫഅ സദീറു ജനാസതിഹി വഹത്തു ബി സലാസ ഖസവാത്തിൻ സാഹ സൈഹത യസ്മഉഹ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസു വൽ ജിന്ന. അങ്ങനെ ആ മയ്യത്തുമായി മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ച് അവർ പുറപ്പെടുമ്പോൾ ആ മയ്യത്ത് വിളിച്ചു പറയും, അംഹിലൂനി ഹത്താ ഉദ്യഅകും, അല്പം നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഞാൻ എൻ്റെ കുടുംബക്കാരോട് നിങ്ങളോട് ഞാൻ യാത്ര ചോദിക്കട്ടെ. അങ്ങനെ മയ്യത്ത് കട്ടിലേക്ക് അതിനെ എടുത്തു വെക്കുകയും 3 അടി വെച്ചുകൊണ്ട് മയ്യത്തിനെ ചുമന്ന ആളുകൾ നീങ്ങുമ്പോൾ ആ മയ്യത്ത് വിളിച്ചു പറയും, എല്ലാ വസ്തുക്കളും അത് കേൾക്കും, മനുഷ്യനും ജില്ലുമല്ലാത്ത എല്ലാ വസ്തുക്കളും എല്ലാ ജീവജാലങ്ങളും അതിനെ കേൾക്കുകയാണ്. ആ മയ്യത്ത് വിളിച്ചു പറയും, യാ യഹ്വാനി വയാ അഹിബായി വയാ ഔലാദി, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മക്കളെ, ലാ തമീലു ഇലദ്ദുനിയാ ഫതഗറക്കും കമാ ഗറത്തനി, ഈ ഐഹിക ജീവിതത്തിലേക്ക് മാത്രം നിങ്ങൾ മുഴുകി ജീവിക്കരുത് കേട്ടോ, അത് നിങ്ങൾ വഞ്ചിതനാക്കും. ഞാൻ കണ്ടില്ലേ, ഞാനിതാ ഏകനായി പോകുന്നു, എന്നെ ഈ ദുനിയാവ് വഞ്ചിച്ചു, എനിക്ക് കാര്യമായ ഭാഗത്തുകളൊന്നും ചെയ്യാൻ അവസരം കിട്ടിയില്ല. വയലബു ബിക്കും സമാൻ കമാ ലഇബബി, ഈ ദുനിയാവ് നിങ്ങളെ കൊണ്ട് കളിക്കും, എന്നെ കൊണ്ട് കുറേ ഈ ദുനിയാവ് കളിച്ചിട്ടുണ്ട്. ലിയന്നി ഖല്ലഫ്തു ജമീഅ മാ മഈ ലിവറസത്തി വലാ യഹ്മിലൂന മിൻ ദുനൂബി ശൈഅ, എന്നെ ആ സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും എൻ്റെ അനന്തരാവകാശികൾക്ക് ഞാനിതാ ഇട്ടേച്ചു പോവുകയാണ്. എന്നാലോ വലാ യഹ്മിലൂന മിൻ ദുനൂബി ശൈഅ, എൻ്റെ ഞാൻ ചെയ്ത തെറ്റുകളോ തിന്മകളോ ഒന്നും തന്നെ എൻ്റെ അനന്തരാവകാശികൾ ഏറ്റെടുക്കുന്നില്ലല്ലോ എന്ന് ആ മലക്ക് വിളിച്ചു ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല അർവാഹ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഖയ്യിമ അർവാഹുകൾ സംസാരിക്കുന്നതിനെ കുറിച്ചും റൂഹ് മനുഷ്യ ശരീരത്തിലേക്ക് ബന്ധപ്പെടുന്നതിനെ കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കിതാബ് ഉദ്ധരിക്കുന്നുണ്ട്. ആയിഷ ബി റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നതായ ഒരു ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, മഹദി പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ റജുലിൻ യസൂറു ഖബറ അഖീഹി ഫയജ്ലിസു ഇൻദഹു ഇല്ലാ ഇസ്തഗനസ ബിഹി ഹത്താ യഖൂമ, ഏതൊരു മനുഷ്യൻ തൻ്റെ സഹോദരൻ്റെ ഖബറിടത്തിൽ വന്നിരുന്നു കൊണ്ട് അവന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടോ, അവനെ സന്ദർശിക്കുന്നുണ്ടോ, ആ മയ്യത്തിന് അത് നേരം പോക്കാക്കുന്നതാണ്, അതവന് സന്തോഷമേകുന്ന ഒരു വിഷയമായി മാറുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് അബൂ മുഹമ്മദ് എന്ന മഹാൻ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലാ റൂഹി ഹത്താ അറുദ്ദ അലൈഹി അസ്സലാമ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരോരുത്തൻ സലാം പറയുന്നുവോ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, എനിക്ക് എൻ്റെ റൂഹ് വരികയും എന്നിട്ട് ആ മനുഷ്യൻ ഞാൻ സലാം മടക്കുകയും ചെയ്യുന്നതാണ് എന്ന്. ബഹുമാനപ്പെട്ട സുലൈമാനും എന്നെ അഴിയും പറയുകയാണ്, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വപ്നത്തിൽ കണ്ടു, എന്നിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹാഉലാഇ അല്ലദീന യഖ്തൂനക വയുസല്ലിമൂന അലൈക അതഫഖഹു മിൻഹും, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, അവിടുത്തെ ആ ഖബ്റു ഷരീഫിൻ്റെ അടുത്ത് വന്ന് ആയിരക്കണക്കിന് ആളുകൾ അങ്ങയോട് സലാം പറയുന്നുണ്ടല്ലോ, അങ്ങക്ക് അത് മനസ്സിലാകുന്നുണ്ടോ, അറിയുന്നുണ്ടോ എന്ന് ഞാൻ സ്വപ്നത്തിൽ ചോദിക്കുകയുണ്ടായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം വറുദ്ദു അലൈഹിം, അതെ, ഞാൻ അവരുടെ സലാം കേൾക്കുന്നു, ഞാൻ അവരുടെ സലാം മടക്കുകയും ചെയ്യുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, അയ്യഖൂലു ഇദാ ദഖലു ദഖലുൽ മഖാബിർ അസ്സലാമു അലൈക്കും വഹരദ്ദിയാർ, ഈ ശ്മശാനത്തിൽ കിടക്കുന്ന അല്ലെങ്കിൽ അന്ന് ഈ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളുകളെ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് സലാം പറയാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. വഹാദ യദുല്ലു അലാ അന്നൽ മയ്യിത യരിഹു സലാമ മൻ യുസല്ലിമു അലൈഹി വദുആ മൻ യദുഉ ലഹു,
ഇതിൽ നിന്ന് വ്യക്തമാകുന്നു, ഇബ്നു ഖയ്യിം അദ്ദേഹത്തിൻ്റെ റൂഹിൽ പറയുകയാണ്, ഇതിൽ നിന്ന് വ്യക്തമാണ്, അന്നൽ മയ്യിത്ത് യാരിഹു സലാമ മൻ യുസല്ലിമു അലൈഹി, ആരൊരുത്തൻ അയാൾ അവൻ്റെ കബറിടത്തിൽ വന്ന് സലാം പറയുന്നുവോ ആ സലാം അവൻ അറിയുകയും അവൻ സലാം അടക്കുകയും. ദുആ മൻ യദ്ഉ ലഹു, ആരാണ് അവൻ്റെ അടുത്തിൽ വന്ന് ദുആ ചെയ്യുന്നത് ആ ദുആയും അവൻ കേൾക്കുന്നതാണ് എന്ന് ഇബ്നു ഖയ്യിം തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയുവാനും കേൾക്കുവാനുമുള്ള അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.